Hi friends, welcome back to my new video. ഇത് പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ പറയുന്നത് മഗ് എന്നാണ്, പിന്നെ കപ്പ് എന്ന് പറയുന്നവരുണ്ട്, പിന്നെ കോപ്പ് അങ്ങനെന്തോ പറയുന്നവരുണ്ട്. ഏതോ ആട്ട് ഓക്കെ, നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിലെങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നു, മൊത്തത്തിൽ എങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നു, ഡിസൈനിങ് തൊട്ട് പ്രിൻറ്റിങ് വരെ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയി ഞാൻ കാണിക്കാൻ പോകുന്നു. ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാസ്കിൽ എങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചപ്പോൾ കുറേ പേർ നല്ല അഭിപ്രായം പറഞ്ഞു. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസുകൾ ഇടണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് മഗ് സെലക്ട് ചെയ്തത്. നമ്മൾ മഗ്ഗിൽ പ്രിൻ്റ് ചെയ്ത് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് തന്നെ കുറേ പേരിങ്ങനെ കൊണ്ടുപോകാറുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുമ്പളയിൽ എനിക്ക് ഷോപ്പ് ഉണ്ട്, പിന്നെ കാസർഗോഡ് ആണെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ചോദിച്ചാൽ ഞാനൊരു സാമ്പിളും പിന്നെ ഡിസൈനും തൊട്ടെല്ലാം റെഡിയാക്കി തരുന്നതാണ്. ഇപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെലിവറി വേണമെങ്കിൽ ചെയ്തു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിന് വേണ്ടി പേജ് എടുക്കാം. മഗ്ഗിൻ്റെ ഏകദേശം പേജ് എന്ന് പറഞ്ഞാൽ 22 സെൻറ്റിമീറ്ററും 9.5 സെൻറ്റിമീറ്ററാണ് കൊടുക്കേണ്ടത്. റെസൊല്യൂഷൻ 300 കൊടുക്കാം. ഓക്കെ, നമ്മൾ പേജ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബർത്ത്ഡേ മഗ്ഗാണ്. അതുകൊണ്ട് ഏകദേശം നമുക്ക് എത്ര ഫോട്ടോസ് വേണമെങ്കിലും ഇടാം. ഏകദേശം 2 ഫോട്ടോസ് ഇട്ടാൽ ഏകദേശം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ ആദ്യം 2 ഫോട്ടോ ഇതിൽ രണ്ട് ഭാഗത്തായിട്ട് 2 ഫോട്ടോസ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പെൻ ടൂൾ ഉപയോഗിച്ചിട്ട്. കുറച്ച് സൂമ് ചെയ്താൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് കട്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ പുതിയ ഫോട്ടോഷോപ്പ് ആണെങ്കിൽ ഈ മുടിയൊക്കെ കറക്റ്റ് കട്ടായി വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് പഴയ ഫോട്ടോഷോപ്പാണ്, കുറച്ചുകൂടെ ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിച്ച് ശീലിച്ചത്. അതുകൊണ്ട് മറ്റേതാണെങ്കിൽ ഈ കറക്റ്റ് ഇത് മുടിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള സിമ്പിൾ ഓപ്ഷനൊക്കെ അതിലൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, അതും നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ വെക്കാവുന്നതാണോ? ഇത്ര ഒരു ഫിനിഷിങ് കിട്ടില്ല, അതുകൊണ്ടാണ് കട്ടാക്കി വെക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്ററാണ്.
ഓക്കെ നമ്മൾ രണ്ടാമത്തെ ഫോട്ടോയും കട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെങ്ങനെ വെച്ച് കൊടുക്കാം നമ്മൾക്ക് ബർത്ത്ഡേ അതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞത് ഒരു ഇമേജ് ആവശ്യമുള്ളത് കൊണ്ട് നെറ്റിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്തെടുക്കാം ബർത്ത്ഡേ പി എൻ ജി എന്ന് സെർച്ച് ചെയ്ത് ഇമേജ് എടുത്ത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഓക്കെ നല്ല നല്ല സെർച്ച് ചെയ്യുന്നത് പി എൻ ജി എന്ന ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയത് തന്നെ കിട്ടും ചിലതൊക്കെ റിമൂവ് ആയത് കിട്ടും ചിലതൊക്കെ റിമൂവ് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതേ കിട്ടും ഓക്കെ നമുക്ക് ഇതൊന്നും എടുക്കരുത് കുറച്ച് രസമുണ്ട് താഴെ നമുക്ക് കുട്ടിയുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫോണ്ട് കുഴപ്പമില്ലാതെ ഫോണ്ട് നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം നമുക്ക് ഇതിലൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാതെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രോക്ക് ഒന്ന് കൊടുക്കാം കുറച്ചൊരു കളർ കൂട്ടി കൊടുത്താൽ കുറച്ച് ദിവസമുണ്ടാവും കുറച്ചൊരു കളർ കൂട്ടി കൊടുക്കും ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലറായി കൊടുക്കാം ഓക്കെ ഇതിനൊന്ന് സ്റ്റോപ്പ് കൊടുക്കാം ആ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ നമുക്കിതൊന്ന് പ്രിൻ്റ് കൊടുത്ത് പേപ്പറിൽ പ്രിൻ്റ് ചെയ്യാം എന്നിട്ട് മുമ്പത്തെ ഞാൻ മുമ്പ് മാസ്ക് പ്രിൻ്റ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പ്രിൻ്റ് കൊടുക്കുന്നതും സെയിം രീതിയിലാണ് ഇതും പ്രിൻ്റ് കൊടുക്കേണ്ടത് നമുക്ക് ഇത് പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് പ്രിൻ്റിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് മിറർ ടൈപ്പ് പ്രിൻ്റ് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഹൊറിസോണ്ടലായി കൊടുക്കുന്നു ഓക്കെ നമുക്ക് പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രിൻ്റ് സെലക്ട് ആക്കി എന്നിട്ട് പ്ലെയിൻ പേപ്പറിൽ ഹൈയിലാണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ ഞാൻ പ്രിൻ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ മഗ് ആവശ്യമുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ അല്ലെങ്കിൽ കുമ്പള ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് മഗ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ പ്രിൻ്റ് റെഡി ആകുന്നുണ്ട് പ്രിൻ്റ് വരുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് എപ്സൺഡെ എൽ 130 എന്ന പ്രിൻ്ററാണ് അത് സബ്ലിമേഷനാണ് അത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല ഈ മഗ് പില്ലോ പിന്നെ മാസ്ക് അതുപോലുള്ള പ്രിൻ്റ് ചെയ്യാനേ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് കാണാം ഇപ്പോൾ ഇത് റിവേഴ്സ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് റിവേഴ്സാണ് നമുക്ക് പ്രിൻ്റ് വേണ്ടത് അല്ലെങ്കിൽ നേരെ ഉണ്ടെങ്കിൽ നമുക്ക് മഗ്ഗിൽ ഒട്ടിച്ച് ഇത് ഹീറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രിൻ്റ് മഗ്ഗിലേക്കാണ് ആക്കുന്നത് ആ സമയത്ത് നമുക്ക് തിരിഞ്ഞായിരിക്കും വരുന്നത് നമ്മുടെ ടൈപ്പിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് നമുക്കിത് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ സൈഡ് വേറൊരു മഗ്ഗിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഒരു മഗ്ഗിന് വേണ്ടി ഇത്രേ നമുക്ക് വരും നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇതിൽ പിക്ചറുള്ള അടുത്ത് കൈ ടച്ചാകുന്ന നോക്കണം അല്ലെങ്കിൽ ചെറിയ കൈയിൻ്റെ അടയാളം നമ്മൾ പ്രിൻ്റിൽ കാണാം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യേണ്ടത് ഓക്കെ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് പല ടൈപ്പിലുള്ള മഗ്ഗുകളുമുണ്ട് ഇതാണ് മാജിക് മഗ് ഇത് ഇതിൽ പ്രിൻ്റ് ചെയ്താൽ പ്രിൻ്റ് ചെയ്ത ശേഷം ഇത് ഇങ്ങനെ കാണും ബ്ലാക്ക് ലൈറ്റേ കാണും അപ്പോൾ നമ്മൾക്ക്
പിച്ചറൊക്കെ തെളിഞ്ഞ് വരണമെങ്കിൽ ഇതിൽ ചൂടുവെള്ളമോ അതിൽ ചൂട് ചായയോ അങ്ങനെ ഒഴിക്കേണ്ടതുണ്ട്. നിങ്ങൾ അതുകൊണ്ടാണ് അതിനുശേഷമാണ് ഇത് തെളിഞ്ഞ് വരുന്നത്. ഇതാണ് മാജിക് മഗ്ഗ്. പിന്നെ ഇതും മാജിക് മഗ്ഗാണ്. ഓക്കെ, ഇങ്ങനെ കുറേ പലതരത്തിലുള്ള മഗ്ഗുകളുണ്ട്. നമ്മളിത് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, ഇത് ഓട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു വേണം ഒട്ടിക്കാൻ, ചെരിഞ്ഞു പോകാതെ സൂക്ഷിച്ചു വേണം ഒട്ടിക്കാൻ. ഓക്കെ, സ്റ്റിക്കറൊന്നും നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് ഭാഗത്തായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. ഇതാണ് പ്രിൻ്റ് ചെയ്യാനുള്ള മെഷീന്. ഓക്കെ, ഇതിലാണ് മഗ്ഗ് വെച്ച് പ്രിൻ്റ് ചെയ്യുന്നത്. നമുക്കിത് ഓൺ ചെയ്യാം. ഇത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് കാണാം, സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 230 കൊടുക്കണം. പിന്നെ ടെമ്പറേച്ചർ, നെക്സ്റ്റ് വരുന്ന ടെമ്പറേച്ചറാണ്, അത് 320 കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് സെക്കൻഡാണ് വരുന്നത്, 120 സെക്കൻഡ്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ഏകദേശം 320 ആകുമ്പോൾ 320, ഇത് ടെമ്പറേച്ചറാണ് ഇപ്പോൾ പോകുന്നത്. 320 ആകുമ്പോൾ അതിന് 120 സെക്കൻഡ് ആയാൽ ഇത് പ്രിൻ്റ് റെഡി ആകും. ഓക്കെ, നമുക്കിതിലേക്ക് മഗ്ഗ് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാണ് വെക്കാൻ. ഇതിലെങ്കിലുമോ ഇത് താത്തുന്ന സമയത്ത് ഇതിൻ്റെ കൈ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കും.